حبيب هاي رسول الله صلى الله عليه وسلم تنقل روح پڑت ويانا پڑت پیک ويا إذا استيقظ أحدكم من منامه നിങ്ങളിൽ ഓരോരുത്തരും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫല്ലസ്തൻശഖ സലാഫ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ മൂക്കൊന്ന് ചീറ്റണേ വെള്ളം കയറ്റി മൂക്ക് ചീറ്റക്കളയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി വെള്ളം കയറ്റി ചീറ്റണേ സയ്യിദുന റസൂലുള്ളാഹി എന്തിന് ഫൈന ശൈത്താന യബീതു ഫീ ഖൈശോമിഹി വിഷാദര പാർക്കുന്നത് അവന്റെ തരിമൂക്കിലാണ് അവൻ ഉറങ്ങുന്ന സമയത്ത് പിശാച് ഉള്ളിലേക്ക് കടക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി الله نعم 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 الله الله توفيق ذلك الله كذلك شيئا شيئا من هذا نمر ورمش شتيك عند الله ذلك ريباد بالله عندنا لا سلبم يا ميندو ما برتيك منو براب شغله عندنا بيدقل براي عن غيرنا فإن الشيطان يبيت في خيسومه بيشاهد تري موكيل برمش جو أبدا ورانغ أو بيشاهد ولل كذكم إن من سيراي حبيب رسول الله صلى الله عليه وسلم تقل برن الله إن الشيطان يجري مجرى الدم بشاد منشا رقم سنجري كنودة رقم سنجري كنن سلطرود إلا پرويشك ميكڑك مين حبيب رسول الله رقم سنجري كنن پادك يلود إلا بشاد كڑك سيدنا رسول الله അപ്പോൾ ശരീരത്തിലൂടെ മുഴുവൻ ഓടിക്കളിക്കുന്ന പിശാച് മറ്റൊരു ഹദീസ് യതശക്കലു ബിയാസ്കാരി മുഖ്തലിഫ ഹത്തൽ ഖൽബി വൽ ഖിൻസീർ പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം മറിയാൻ ജിന്നുകൾക്ക് സാധിക്കുമേ പിശാചിനെ സാധിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം മറിയും ആര് പിശാച് يتشكل بأشكال مختلفة غير الكلب والخنزير فتيوديهم فنيوديهم كولة تلالا تروبة تلالا الله من ملك القروب مريا صادق من حبيبا رسول الله جنة القو جنة سموتنا وبشادنا الله رسول بريويا يتشكل بأشكال مختلفة حتى الكلب والخنزير فتيوديهم فنيوديهم حبيبي رسول الله صلى الله عليه وسلم تنقل برايويا نقل الارنجل وايكوات ويتال مسلمي مسلمتي يددك يمنا مرباك قندو وند نقل الوائنجل پريبور ما يدد چبلي كني فإن الشيطان يدخل
നീ കാരണം പിശാച് ഉള്ളിലേക്ക് പ്രവേശിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി പിശാച് ഉള്ളിലേക്ക് കടക്കും അതിനെന്ത് ചെയ്യണം വായ്പോട്ട വിടുന്ന സമയത്ത് കൈകൊണ്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം ഇങ്ങനെ ഒരു വിരലോ ഇങ്ങനെ കടിച്ചു നോക്കിയാൽ പോരാ നമ്മളങ്ങനെ ചെയ്യുന്നു ഇവിടം വരെ കൊണ്ടുവന്നല്ലേ നേരത്തെ കടിച്ചേക്കും പരിപൂർണമായി അടച്ചു പിടിക്കണം എങ്കിൽ ഒരു വിടവ് പോലും ഉണ്ടാകാൻ പാടില്ല അതാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് എന്താ കാരണം പിശാചി കടക്കും ഇതൊക്കെ വെറുതെ തമാശയല്ലല്ലോ ഇവിടങ്ങല്ലേ എല്ലാ തലത്തിലും അങ്ങനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നീ ദുആ ചെയ്യണേ അല്ലാഹുമ്മ ജന്നിബി ശൈത്വാൻ വ ജന്നിബി ശൈത്വാൻ ഫീമാ റസഖ്തനാ അല്ലാഹുവേ പടച്ച റബ്ബേ പിശാചിനെ നീ ഒഴിവാക്കണേ അല്ലാ ഞങ്ങൾക്ക് എതിരൂടെ നൽകുന്ന സന്താനം പിശാചിനെ തൊട്ട് നീ ഒഴിവാക്കണേ അല്ലാ ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം നീയും നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനെന്ന് ഹബീബായ റസൂലുള്ളാഹി കാടാമ്പടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇത് പഠിപ്പിക്കുന്നത് നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ജനനേന്ദ്രിയങ്ങൾ തുറക്കപ്പെടുവാ അതിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ പിശാചിനെ തൊട്ട് കാവൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു വ്യക്തി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമോ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പടച്ചറപ്പിന്റെ നാമം ഉച്ചരിക്കാതെ അഥവാ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ നിന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാചി ചുരുണ്ട് കിടക്കും അത്രേ ചുരുണ്ട് കിടക്കും അത്രേ അവൻ അവളുമായി ബന്ധപ്പെടുമ്പോ പിശാചാണ് ബന്ധപ്പെടുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി അതിലൂടെ ഉണ്ടാകുന്ന സന്താനം നീ ഇങ്ങോട്ട് വാമോനെ എന്ന് വിളിച്ചാൽ അവൻ പുറകോട്ട് പോകുമേ പോകുമേ പൈശാചികതയാണ് പൈശാചികതയാ എന്ത് പഠിക്കാനുണ്ട് പഠിക്കാൻ എന്ത് മാത്രമൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അപ്പൊ തുറക്കപ്പെട്ട് ഇവിടെ അവയവങ്ങൾ തുറക്കപ്പെടുന്നതാ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയാണ് പിശാചുള്ളിലേക്ക് കടക്കുക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം ജനനേന്ദ്രിയങ്ങൾ തുറക്കപ്പെടുകയാണ് അതിനുള്ളിലേക്ക് പിശാചി കടക്കാതിരിക്കാൻ എല്ലാ സ്ഥലത്തും പഠിപ്പിച്ചു എല്ലാ സ്ഥലത്തും പഠിപ്പിച്ചു ഏത് സ്ഥലത്താ ഇല്ലാത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കി എല്ലാ സ്ഥലത്തും അതിന്റെ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ എന്ത് ടോയ്ലറ്റിൽ പോകുമ്പോ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി കാരണം അവിടെ ആൺപിശാചുമുണ്ട് പെൺപിശാചുമുണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലം അവിടെയാണ് അവിടുന്ന് ആ പിശാചു കൂടുതൽ പിടിപെടുക അതുകൊണ്ടാ ചില ചിലർ കയറിയിട്ട് എന്താ ഇറങ്ങാൻ ടൈം എടുക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കുക അത്ര ഇരുത്തും പള്ളി പോലും ഇരുന്നിട്ടില്ല അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറവട്ടെ വളരെ ശ്രദ്ധിക്കണം എന്താ സാർ പൈശാചികത അവന് കൂടിയിരിക്കാൻ പൈശാചി കൂടി വെള്ളത്തിമ്മ കളിച്ച് അങ്ങനെ ഇരിക്കുക സവർ തുറന്ന് അങ്ങനെ നിൽക്കുക സോപ്പൊക്കെ തേച്ച് പിന്നെ സവർ ഇങ്ങനെ തുറന്ന് വെച്ച് വെള്ളത്തിമ്മ ഇങ്ങനെ കളിച്ച് വലഹാൻ എന്ന പിശാചിന്റെ അടിമയാണ് അവനെന്ന് ഹബീബ് റസൂലുള്ളാഹി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് എന്ത് വരണം ദൂർത്തും ദുർവയം കുറച്ചിട്ട് നമ്മൾ ദീനിലേക്ക് കടന്ന് റൊതുകൊടുക്കുന്നതിനൊക്കെ വെള്ളമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഉഖൈൽ റഹിമഹുള്ള പറയുന്നു അങ്ങനെയുള്ളവൻ ഭ്രാന്തനാണ് അവന്റെ മേൽ നിസ്കാര നിർബന്ധമില്ല ചോദിച്ച ആളുടെ ഭ്രാന്ത് മാറി അയാൾ പിറ്റേ ദിവസം മുതൽ വസ്വാസം മാറ്റിവെച്ചു നിസ്കാരം ചിട്ടവെക്കാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രേഷ്ഠതയാണ് വലിയ ശ്രേഷ്ഠതയാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട എപ്പോഴും ഒരാളെ ചേർത്ത് വെച്ച് നിസ്കരിക്കും വലിയ ശ്രേഷ്ഠതയാണ്
ومعنى قطعه مرمى القواري رضي الله تعالى نبريويا فاتتني صلاة صلاة لشايم الجماعة ومعنى قطعه مرمى القواري رضي الله عنه تابعي قولي البرمغن هاي روكتيا مرمى القواري رضي الله تعالى نبريويا فذكرت قول رسول الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് എന്റെ മനസ്സിലേക്ക് കടന്നു വരുവയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലയോ അന്ന സലാത്തൽ ജമാഅ അഫ്ളലു മിൻ സലാത്തിൽ ഫദി ബി 27 ദർജ തീർച്ചയായും 27 റക്അത്തുള്ള നമസ്കാരം ഒറ്റ വഖത്ത് നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയാണ് 27 റക്അത്തായുള്ള നമസ്കാരം അഥവാ ജമാഅത്തായുള്ള നമസ്കാരം 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് എന്റെ മനസ്സിലേക്ക് കടന്നു വരുവയാണ് ഉമർ ഇബ്നു ഖവാരി റളിയല്ലാഹു തആല അനു പറയുവയാണ് ഫഖുംതു ഇലൽ മുസല്ല ഞാൻ നമസ്കരിക്കാൻ മുസല്ലയിലേക്ക് നിന്നു ഫസല്ലൈതു ലിശാ നാല് റക്അത്തുള്ള ഇശാ നമസ്കാരം 27 പ്രാവശ്യമായി ഞാൻ ആവർത്തിച്ചു നമസ്കരിച്ചോ 27 പ്രാവശ്യമായി ആവർത്തിച്ചു നമസ്കരിച്ചോ എത്ര റക്അത്തായി ഒന്ന് ചിന്തിച്ചു നോക്ക് 108 റക്അത്ത് നമസ്കരിച്ചു ചിന്തിക്കണം സഹോദരങ്ങളെ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ജമാഅത്തിന് വെച്ച സൂക്ഷ്മതയാണ് ഈ പറയുന്നത് ഞാൻ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയി 108 റക്അത്ത് നമസ്കരിച്ചതാകുന്ന ഞാൻ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയപ്പോ ഫറായിത്തു ഫിൽ മനാം ഞാൻ സ്വപ്നം കാണുകയാണ് കന്നീ ഞാനൊരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവനാണ് എന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഒരു സമൂഹമുണ്ട് അവരെല്ലാവരും കുതിരപ്പുറത്ത് എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരാ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് സ്വർഗത്തിലേക്കുള്ള മത്സരമാണ് എനിക്ക് അവരോട് ചെന്ന് ചേരാൻ കഴിയുന്നില്ല എനിക്ക് അവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല അവരിൽ നിന്ന് ഒരാൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് നിനക്ക് ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ കഴിയുകയില്ല നിനക്ക് ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ കഴിയുകയില്ല എന്തേ കാരണമെന്നറിയുമോ ഞാൻ അവരോട് ചോദിച്ചു പോയി ഭീമാ എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ കുതിരയുടെ കടിഞ്ഞാണുണ്ട് ഈ കുതിരയുടെ കടിഞ്ഞാണെന്ന് അല്പം കൂടി വലിച്ചാൽ എനിക്ക് നിങ്ങളോടൊപ്പം എത്താൻ സാധിക്കില്ല എന്ന് ചോദിച്ചപ്പോ ആ ജനങ്ങളെ പറയുകയാണ് ഇല്ലേ നിനക്ക് ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ കഴിയുകയില്ല ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചവരാണ് നീ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ സാധിക്കുകയില്ല നിനക്കൊരിക്കലും ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ പറ്റൂല എന്ന് അവരെന്നോട് പറഞ്ഞു വന്ന് ഉമർ ഇബ്നു ഖവാരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞുവെങ്കിൽ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ ഒരു ജമാഅത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നാല് റക്അത്തുള്ള ഇശാ നമസ്കാരം 27 പ്രാവശ്യം ആവർത്തിച്ച് നമസ്കരിച്ച് 108 റക്അത്തുകൾ ഒരൊറ്റ രാത്രിയിൽ ആദ്യമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിസ്കരിച്ചതാകുന്ന ഉമർ ഇബ്നു ഖവാരി
ഉന്നവനെ കെട്ടതായ അദ്ദേഹം നേരിൽ സ്വപ്നത്തിൽ കണ്ടതായ ദർശനം ഇതാണെങ്കിൽ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ മുസ്ലിമേ എത്ര ജമാഅത്താണ് നീ പാഴാക്കിയത് എത്ര ശ്രദ്ധ നീ കേന്ദ്രീകരിച്ചില്ല എത്ര പ്രാവശ്യമാണ് നീ നിസ്കരിക്കുന്നത് നീ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ജമാഅത്തുകളെ നീ ശ്രദ്ധിക്കാതെ പോയി നിന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പം നീ പള്ളിയിൽ പോകാതിരുന്നു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം നീ കളിച്ച് രസിച്ചുകൊണ്ടിരുന്നു ഈ കൂട്ടുകാരാരും നിനക്ക് തുണയില്ലാത്തതാകുന്ന ഒരു ദിനം നിനക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നിന്നെടുത്തു പോയല്ലോ പൊന്നുമോനെ വലാ يسأل حميم حميما ഒരു കൂട്ടുകാരനെ നിനക്ക് തുണ വരുവയില്ല ഈ ദുനിയാവിൽ നിന്നെ തിയേറ്റർ പരിചയപ്പെടുത്തിയവർ നിന്നെ സിനിമ ടാക്കീസിലേക്ക് കൊണ്ടുപോയവർ നിനക്ക് കള്ള് പരിചയപ്പെടുത്തി തന്നവർ നിനക്ക് ബാറിൽ എങ്ങനെയാണ് പോകേണ്ടത് എങ്ങനെ ഒളിച്ചാണ് പോകേണ്ടത് ആരൊക്കെ കാണാതെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കുപ്പി വാങ്ങാം ഏതൊക്കെ രീതിയിൽ അടിക്കാം ഏതൊക്കെ മോഡലുകളുണ്ട് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നിനക്ക് പരിചയപ്പെടുത്തിയവരില്ലയോ ഒരു കൂട്ടുകാരനും നിനക്ക് തുണ വരുകയില്ല ഒരു കൂട്ടുകാരനും നിനക്ക് രക്ഷ വരുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് യുബസറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വ സാഹിബതിഹി وأخي وفصيلته التي تؤوي ومن في الأرض جميعا ثم يؤتي പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത ദിനമാണ് മഹ്ശറ അന്ന് ഓരോ തെമ്മാടികളെയും നിന്റെ മുന്നിൽ പടച്ചിറപ്പ് കാണിക്കുകയാണ് നിന്നെ ഇതാ കള്ള് ഷാപ്പിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ് സിഗരറ്റ് വാങ്ങിച്ചു തന്ന കൂട്ടുകാരനാണ് വ്യഭിചാരശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവന് ഓരോരുത്തരെയും ഇതാ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ് യുബസറൂനഹും അവരെല്ലാം അവരെ കാണിച്ചു കൊടുക്കുമ്പോ യവത്തുൽ മുജരിമോ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി അന്ന് തമ്മാടിയായ മനുഷ്യൻ കൊതിക്കുകയാണ് തമ്മാടിയായ മനുഷ്യൻ ദുനിയാവിൽ നമസ്കരിക്കാതിരുന്നവനാണ് നോമ്പ് പിടിക്കാതിരുന്നവനാണ് സക്കാത്ത് കൊടുക്കാതിരുന്നവനാണ് പാവങ്ങളെ സഹായിക്കാതിരുന്നവനാണ് പള്ളിക്കും മദ്രസയ്ക്കും ഒന്നും തന്നെ കൊടുക്കാതെ സമ്പത്ത് പിടിച്ചുകൊണ്ടിരുന്നവനാണ് അന്ന് ആ തമ്മാടി കൊതിക്കുകയാണ് അല്ലാഹുവേ അല്ലാഹ് ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നൽകാം അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എനിക്ക് പകരമായി ഞാൻ നൽകാം അല്ലാഹ് ആ മകനെ നീ വേണമെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലാഹ് നരകത്തെ അവന്റെ മുന്നിൽ കാണിക്കുകയാണ് നരകം കാണിച്ചുകൊണ്ടാണല്ലോ വിചാരണ നടക്കപ്പെടുക ആ സമയത്ത് തമ്മാടികളാകുന്ന മനുഷ്യന് പറയുകയാണ് അല്ലാഹ് എന്റെ രക്തത്തിലൂടെ പിറന്നതായ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നരകത്തിലിടാൻ നൽകാം അല്ലാഹ് എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാഹ് അവന്റെ പ്രിയപ്പെട്ട ഭാര്യവനെ പറയുകയാണ് അവന്റെ മക്കളെ പറയുകയാണ് ഓരോരുത്തരെയുമായിട്ട് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ് എന്റെ ഭാര്യയെ നൽകാം അല്ലാഹ് എന്റെ മാതാപിതാക്കളെ നൽകാം അല്ലാഹ് എന്റെ കൂടപ്പിറപ്പുകളെ നൽകാം അല്ലാഹ് എന്നാലും എന്നെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ വിളിച്ച് പറയുകയാണ് വമൗ ഫിൽ അർളി ജമീ ആ
അല്ലാഹുവേ പടച്ച റബ്ബേ ഈ ലോകത്തുള്ള ഭൂമിയിലുള്ള ആര് വേണമെങ്കിലും നിനക്ക് നൽകാം അല്ലാ ഈ ഭൂമിയിലുള്ള ആര് വേണമെങ്കിലും എനിക്ക് പകരമായി നിനക്ക് ഞാനിതാ നൽകാം അല്ലാ അവരെ നീ നരകത്തിലേക്ക് ഇട്ടോ റബ്ബേ എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു ദിനം വരുമത്രേ അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനെ പറയുകയാണ് إنها لظى نزاعة للشوى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ആ ഭീകര രംഗം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ച് കണ്ട പടച്ചറപ്പേ എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാമല്ലാ എന്റെ ഭാര്യയെ നൽകാമല്ലാ ഉമ്മയെ നൽകാമല്ലാ പാപ്പയെ നരകത്തിലിടാം നൽകാ സഹോദരങ്ങളെ നൽകാമല്ലാ സഹോദരിമാരെ നൽകാമല്ലാ ആര് വേണമെങ്കിലും നീ പറഞ്ഞോ റബ്ബേ ആര് വേണമെങ്കിലും എനിക്ക് പകരമായി നരകത്തിലിടാം നൽകാം അല്ലാ എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ തെറമാറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന രംഗം ഖുർആൻ പറയുകയാണ് വേണ്ടടാ വേണ്ടടാ ദുനിയാവിൽ നിനക്ക് ഞാൻ 60 വയസ്സ് നൽകിയില്ലയോ നമസ്കാരത്തെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തന്നില്ലയോ ആലിമീങ്ങൾ നിനക്ക് വിവരിച്ചു തന്നില്ലയോ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു തന്നില്ലയോ ആദ്യ വക്കത്തിൽ നമസ്കരിക്കുന്നതിന്റെ പുണ്യം നിനക്ക് മനസ്സിലാക്കി തന്നില്ലയോ ജമാഅത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചു തന്നില്ലയോ എന്നിട്ട് എന്തുകൊണ്ടാണ് നീ പുറകോട്ട് നടന്നത് ആ കാണുന്നത് എന്ന നരകമാണ് ചെറിയൊരു നരകമല്ല നരകമല്ല എന്ന നരകത്തെ പറ്റി ഖുർആൻ പറയുകയാണ് നിന്റെ തലച്ചോറ് ഉരിച്ചു കളയുന്നതാണ് നിന്റെ തലയോട്ടി കരിച്ചു കളയുന്നതാ ഈ ദുനിയാവിൽ കടയിൽ പോയി അറേബ്യൻ ഹോട്ടലുകളിൽ പോയിക്കൊണ്ട് ശവായ കഴിക്കുന്ന സഹോദരങ്ങളില്ലയോ ആ ശവായ എന്ന പദം പിടിച്ചത് ഖുർആനിൽ നിന്നാണ് ഖുർആനിൽ നിന്നാണ് നരകത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണത് അതെ ലലാ എന്ന നരകത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ് നിന്റെ തലച്ചോറ് കരിച്ചു കളയും അത്രേ നിന്റെ തലച്ചോർ തലയോട്ടി അല്ലാഹു ഇതാ കരിച്ചു കളയുകയാണ് ആ നരകത്തെ കണ്ടുകൊണ്ട് പിറകോട്ടോടുന്നവരെ നരകം വലിച്ചടിപ്പിക്കുമേ വിളിക്കുമേ വിളിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമ്പത്ത് നൽകാതെ പിടിച്ചു വെക്കുന്ന സമൂഹമേ പടച്ചറപ്പിന്റെ മാർഗത്തിലേക്ക് സമ്പത്ത് ചോദിക്കുമ്പോ കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന സമൂഹമേ അവരെ കൂടി അല്ലാ എന്ന നരകമാണ് സ്വാഗതം ചെയ്യുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചറപ്പ് നൽകാനായിട്ടാണ് നിന്റെ കൈകളിലേക്ക് മനുഷ്യ അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുള്ളത് ആ സമ്പത്ത് പിടിച്ചു വെക്കുന്നവനെയും ലല്ലാ എന്ന നരകം അടിപ്പിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു കാത്തിരിക്കട്ടെ അല്ലാഹു കാത്തിരിക്കട്ടെ ചെറിയ വിഷയമല്ല ചെറിയ വിഷയമല്ല നിസ്കരിക്കാത്തവനെ മാത്രമല്ല സമ്പത്തുണ്ടായിട്ട് ആ സമ്പത്ത് പടച്ചറപ്പിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിടിച്ചു വെച്ചവനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ആ നരകത്തിലേക്ക് ലല്ലാ എന്ന നരകത്തിലേക്ക് ക്ഷണിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ